കരങ്ങൾക്കൂപ്പി കണ്ണുകൾ തുറന്ന് ഈ ദിവ്യഗാനത്തിലേക്ക് നോക്കാം. സ്വർഗം നമ്മുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന സമയമാണത്. സ്വർഗീയ സാന്നിധ്യം നമുക്കായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണത്. നന്നായിട്ട് പ്രാർത്ഥിക്കാം, നന്നായിട്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ വിളിക്കാം. നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ വേദനകൾക്കും നമ്മുടെ കണ്ണുനീരിനും നമ്മുടെ നൊമ്പരങ്ങൾക്കും അപ്പുറം ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണത്. നമ്മുടെ നൊമ്പരങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെല്ലാം ഈശോ പൊതിഞ്ഞു പിടിക്കുന്ന സമയമാണത്. ദൈവം നമ്മളെ പൊതിഞ്ഞു പിടിച്ചാൽ മക്കളെ, അത് ഈ ലോകത്തിൻ്റെ സകല അസ്വസ്ഥതകളിൽ നിന്നുള്ള ഒരു ദൈവിക സംരക്ഷണമാണ്. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിലുപരി ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ വിളിക്കാം. കർത്താവിൻ്റെ വലിയ കരുണയും കർത്താവിൻ്റെ വലിയ കൃപയും സ്നേഹവും സൗഖ്യവും ഒക്കെ ഈ രാത്രികാലം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണ്. നമ്മൾ അർഹിക്കുന്നതിലും ഉപരി എന്ന് നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ സാന്നിധ്യം തൽധാരയിലുണ്ട്. കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവം പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. ഏതാനും നിമിഷം നിങ്ങളുടെ വേദനകളെ തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. ലോകം മുഴുവനും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അനേകര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ചില സങ്കടങ്ങൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. ആരോടും പറയാനും പങ്കുവയ്ക്കാനും പറ്റാത്ത രീതിയിലുള്ള ചില സ്വകാര്യ ദുഃഖങ്ങൾ നമ്മൾ അലട്ടാറുണ്ട്. അതെല്ലാം പറയാൻ അതെല്ലാം പങ്കുവെക്കാൻ മോളെ മോനെ ഈ സാന്നിധ്യത്തിലേക്ക് നീ നിന്നെ ചേർത്ത് വയ്ക്കുക. നിന്റെ സങ്കടങ്ങളിലൂടെ നൊമ്പരങ്ങളിലൂടെ കഷ്ടപ്പാടിലൂടെ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളിലൂടെ എല്ലാം നീ കടന്നു പോകുമ്പോഴും നിന്നെ കരുതുന്നൊരു ദൈവം ഇയാൾ താരനുണ്ട്. നിന്നെ ചേർത്ത് പിടിക്കുന്നൊരു കർത്താവ് ഇയാൾ താരനുണ്ട്. നിന്നെ ജീവനതുല്യം സ്നേഹിക്കുന്നൊരു ദൈവം ഇയാൾ താരയിലുണ്ട്. നിനക്ക് വേണ്ടി ജീവൻ ബലിയായി നൽകി നിന്നെ സ്നേഹിച്ച കർത്താവ്, ആ കർത്താവിനോടല്ലേ നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ പറയേണ്ടത്? നീ എന്തിനാ ഇതെല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കുന്നേ? നീ എന്തിനാ ഇതെല്ലാം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് നിന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് വല്ലാതെ ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഹൃദയം നുറുങ്ങിയും മനസ്സ് ഭാരപ്പെട്ടും ചങ്കുലയ്ക്കുന്ന അനുഭവമായിട്ട് നീ എന്തിന് കടന്നു പോകണം? നിനക്കൊരു ദൈവമുണ്ടല്ലോ നിന്റെ വേദനകൾ പറയാൻ, നിന്റെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ നിനക്കൊരു കർത്താവുണ്ടല്ലോ. മോളെ, കർത്താവ് ഇതാ നിന്റെ കൂടെ ഉണ്ടല്ലോ. നിന്റെ കയ്യെത്തും ദൂരത്ത് ആ ദൈവമില്ലേ? നീ പറഞ്ഞ കേൾക്കാവുന്ന ദൂരത്തിലല്ലേ അകലത്തിലല്ലേ നിന്റെ കർത്താവുള്ളത്? നിന്റെ ഹൃദയം വിങ്ങുന്നതും നീ നെടുവീർപ്പെടുന്നത് പോലും കേൾക്കാൻ പറ്റുന്ന അകലത്തിൽ നിന്റെ കർത്താവിന്റെ സാന്നിധ്യമില്ലേ? ഐശോട് പറ, ഐശോട് പങ്കുവെക്കുക നിന്റെ നൊമ്പരങ്ങൾ. ഐശോയുടെ തിരുമാറിലേക്ക് നീ നിന്നെ തന്നെ ചേർത്ത് വയ്ക്കുക. ആ തിരുമാറിൽ നീ ചേർത്ത് നിന്നെ നിർത്തുമ്പോ വല്ലാത്തൊരു സ്നേഹം അനുഭവിക്കാൻ പറ്റും, വല്ലാത്തൊരു ആശ്വാസം അനുഭവിക്കാൻ പറ്റും. ഇത് ലോകത്തിന് തരാൻ പറ്റുന്ന ആശ്വാസമല്ല, മനുഷ്യർക്കാർക്ക് തരാൻ പറ്റുന്ന ആനന്ദമല്ല, ആശ്വാസമല്ല ഈശോ തരുന്നത്. അവന്റെ മാറോട് നീ ചേർന്ന് കിടക്കുമ്പോ അനുഭവിക്കുന്ന ആനന്ദം അത് ലോകത്തിന് തരാൻ പറ്റുന്നതല്ല. സങ്കീർത്തനം 138 അതിൻ്റെ 7 മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നുണ്ട്, കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടെ നിന്ന് പരിപാലിക്കുന്നു. കഷ്ടതയുടെയും നഷ്ടങ്ങളുടെയും തകർച്ചയുടെയും ഞെരുക്കങ്ങളുടെയും കണ്ണുനീരിൻ്റെയും നൊമ്പരങ്ങളുടെയും
തടസ്സങ്ങളുടെ ഒക്കെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടെ നിന്ന് പരിപാലിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടെ നിന്ന് കരം നീട്ടും. അവിടുത്തെ വലത് കൈ എന്നെ രക്ഷിക്കും. എന്നെ കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം അനന്തമാണ്. കർത്താവിൻ്റെ വലത് കൈ എന്നെ രക്ഷിക്കുന്നു പറഞ്ഞ് എന്നെ കുറിച്ചുള്ള കർത്താവിൻ്റെ ആലോചന കർത്താവ് പൂർത്തിയാക്കുന്ന വചനം പറഞ്ഞു. അത് വിശ്വസിച്ചേ മോളെ മോനെ, നീ എന്തിന് ഭാരപ്പെടണം? നീ എന്തിന് വിഷാദിച്ചുടലണം? എന്റെ ആത്മാവെ, നീ കർത്താവിനെ ആശ്രയിക്കുക. ഇതാ നിന്റെ സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളും അറിയുന്ന, അല്ലെങ്കിൽ നിന്റെ സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളും ചേർത്ത് വയ്ക്കാൻ പറ്റുന്നൊരിടത്തിലാണ് മോളെ നീ ആയിരിക്കുന്നത്, മോനെ നീ ആയിരിക്കുന്നത്. തമ്പരാന്റെ മാറോട് നീ ഒന്ന് ചേർന്ന് കടന്നേ. ഒരു കൊച്ചുകുഞ്ഞ് അപ്പൻ്റെ അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുന്നത് പോലെ യേശുവിൻ്റെ മാറോടൊന്ന് ചേർന്ന് കിടന്നേ. എന്നിട്ട് നിന്റെ സ്വകാര്യ വേദനകൾ ഈശോയോട് പറ. അവൻ്റെ കാതുകളിൽ നീ പറ, മന്ത്രിക്ക്, ഈശോയെ ഇന്നിന്ന വേദനകൾ എനിക്കുണ്ട്, ഇന്നിന്ന സങ്കടങ്ങൾ എനിക്കുണ്ട്, ഇന്നിന്ന ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെ കണ്ണുനീരിൻ്റെ നടുവിലാണ് ദൈവമേ എൻ്റെ ഈ ജീവിതം. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ആരും എന്നെ സ്നേഹിക്കാനില്ലല്ലോ. എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടം മാത്രം, പരാജയം മാത്രം. എന്ത് ചെയ്താലും അത് തകർച്ചയിൽ അവസാനിക്കുക. എൻ്റെ കുടുംബം, എൻ്റെ ദാമ്പത്യം തമരാനെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട്. എൻ്റെ സ്വകാര്യ ജീവിതത്തെ നിന്നെ അലട്ടുന്ന ചില പാപത്തിൻ്റെ മേഖലകളില്ലേ? അതും കർത്താവിനോട് പറ, ഈശോട് പറ, സഹായിക്കാൻ പറ. തമരാനെ, എനിക്ക് പറ്റണില്ല. പല മേഖലകളിലും എനിക്ക് എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ പരിശ്രമം കൊണ്ടും എനിക്ക് എൻ്റെ അധ്വാനം കൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റണില്ല. തമരാനെ, നീ എന്നെ സഹായിക്കാൻ പറ. എൻ്റെ എല്ലാ സ്വകാര്യ നൊമ്പരങ്ങളെയും തമരാനെ മാറോട് ചേർന്ന് കിടന്നുകൊണ്ട്, ആ മാറിൽ ചേർന്ന് തലവെച്ച് കിടന്നിട്ട് പറ, ഈശോയോട് പറ, ഈശോ നിന്നെ കേൾക്കട്ടെ. നിന്റെ നൊമ്പരങ്ങൾ ഈശോയോട് പങ്കുവെക്ക. ഈശോ നിന്നെ കാണട്ടെ. ഈശോയെനിക്കായി ഇത്രയേറെ സ്നേഹമേകാ, അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു നീ. നീ എന്നെ എത്രമാത്രം സ്നേഹിച്ചെന്ന് ഞാൻ അറിയുന്നു. ഈ ഭൂമിയിൽ ഒരാൾക്കും എന്നെ അത്ര കണ്ട് സ്നേഹിക്കാൻ പറ്റില്ല, അത്ര കണ്ട് എന്നെ മനസ്സിലാക്കാനും പറ്റില്ല. ഈ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാവുന്നതിനപ്പുറമായി നീ എന്നെ മനസ്സിലാക്കി. ഈ ലോകത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റാവുന്നതിനപ്പുറം നീ എന്നെ സ്നേഹിച്ചു. നീ എന്നെ ചേർത്ത് പിടിച്ചു. നീ എന്നെ കരുതി. നീ എന്നെ പരിപാലിച്ചു. കർത്താവേ, നിന്റെ കരുതലിന്, നിന്റെ പരിപാലനയ്ക്ക്, നിന്റെ സ്നേഹത്തിന്, നിന്റെ കാരുണ്യത്തിന്, നിന്റെ ദയയ്ക്ക്, നിന്റെ നന്മയ്ക്ക് ഈശോയേ ദിവസം നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന.
സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞ് ആരാധിക്കട്ടെ. കർത്താവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയട്ടെ. തമ്പുരാൻ നടത്തിയ വഴികളെല്ലാം ഓർത്ത് നന്ദി പറയട്ടെ. തമ്പുരാന്റെ സ്നേഹം, കർത്താവിന്റെ കരുണ, അവന്റെ സംരക്ഷണത്തിന്റെ കരം, വരവന്റെ പരിപാലന ഒക്കെ അനുഭവിക്കാൻ ദൈവം നമ്മളെ ഇടവരുത്തിയില്ല. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറഞ്ഞു കരങ്ങളടിച്ച് ജീവിതത്തിന്റെ മേൽ നീ കാണിച്ച ആ സംരക്ഷണത്തിനും സ്നേഹത്തിനൊക്കെ നന്ദി പറയുന്നു. ഈ കോഴി തന്റെ കുഞ്ഞിനെ ചിറകിനുള്ളിൽ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ, ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെയല്ലേ കർത്താവേ നീ ഇന്നോളം കരുതിയതും വഹിച്ചതും. കർത്താവേ ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി പറയും. നിന്റെ കരുതലിന്, നിന്റെ സ്നേഹത്തിന്, ഓരോ നിമിഷവും നീ ഞങ്ങളോട് കാണിക്കുന്ന പരിപാലനത്തിന് എല്ലാം ഈശോയെ നന്ദി പറയും. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി. ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സങ്കടങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, ഒത്തിരിയേറെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തമ്പുരാനെ നിന്നോട് പങ്കുവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്.
കർത്താവെ പലവിധ തടസ്സങ്ങൾ നേരിടുന്ന മക്കൾ ദിനത്തുണ്ട്. ആത്മീയ ജീവിതത്തിൽ തകർന്നുപോയ മക്കൾ ദിനത്തുണ്ട്. വിശുദ്ധ ജീവിതം തകർന്നുപോയ മക്കൾ ദിനത്തുണ്ട്. കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയവർ ദിനത്തുണ്ട്. ദാമ്പത്യ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ അനുഭവിക്കുന്നവർ ദിനത്തുണ്ട്. കർത്താവെ ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾ ദിനത്തുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ദിനത്തുണ്ട്. കർത്താവെ വരുമാന മാർഗങ്ങളെല്ലാം അടഞ്ഞുപോയതിൻ്റെ വേദന പേറുന്നവർ ദിനത്തുണ്ട്. വിവാഹ തടസ്സം നേരിടുന്ന മക്കൾ ദിനത്തുണ്ട്. കർത്താവെ എല്ലാവരുടെ മേലും നിന്റെ കരുണ വർഷിക്കണമേ. എല്ലാവരുടെ മേലും നിന്റെ കാരുണ്യം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയാരാധന ആരാധന ആരാധന ഈശോയാരാധന ആരാധന 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 ആമേൻ. കുരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ, വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാ. കുരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ, വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വന്ദ്രവകൾ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വന്ദ്രവകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാ സ്തുതിക്കും യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു.
ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ചവരെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ചിന്തിയവരെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്നേഹം തന്നെയായ ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ഈശോയേ അങ്ങേയ്ക്ക് ആരാധന ആരാധന ആരാധന. ഈശോയേ ആരാധന 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 ആരാധന. ഈശോയേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന. നന്ദി യേശുവേ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ഈ നിമിഷം നിങ്ങൾ സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കുകയോ തുറന്നു പിടിക്കുകയോ യാചനാപൂർവം വെച്ച് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മുടെ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. പലവിധ രോഗങ്ങൾ മൂലം വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട്, പല രോഗങ്ങൾ മൂലം അസ്വസ്ഥപ്പെടുന്നവരുണ്ട്, രോഗം വന്നതുകൊണ്ടൊന്ന് ചികിത്സിക്കാൻ പോലും പറ്റാതെ വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട്. എല്ലാവരെയും കർത്താവിന്റെ കരുണയിൽ സമർപ്പിച്ച് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുണ്ടോ, ആ രോഗങ്ങളെ കർത്താവിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ചെറുതോ വലുതോ ആകട്ടെ, എല്ലാ രോഗങ്ങളും ഈശോയ്ക്ക് എടുത്തു മാറ്റാൻ പറ്റും. കർത്താവിനെ സുഖപ്പെടുത്താൻ പറ്റാത്തൊരു രോഗവും നമ്മുടെ ജീവിതത്തിലില്ല. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഈ നിമിഷ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ നിമിഷങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന പല രോഗങ്ങളെയും തമ്പുരാന്റെ സാന്നിധ്യത്തിൽ സമർപ്പിച്ച് ആ രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളുടേതായ രോഗങ്ങളാണെങ്കിൽ ആ അവസ്ഥകളെ സമർപ്പിക്കുക. മറ്റ് രോഗാവസ്ഥകൾ പറയുമ്പോൾ അനേകർ ആ രോഗങ്ങളുടെ നടുവിൽ വേദനിക്കുന്നവരുണ്ട്. നമ്മുടെ തന്നെ കൂട്ടായ്മയിൽ പലവിധ രോഗങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ട്. ക്യാൻസറുകൾ മൂലം വേദനിക്കുന്നവർ, മാറാ രോഗങ്ങൾ മൂലം വേദനിക്കുന്നവർ, മാരക രോഗം മൂലം വേദനിക്കുന്നവരൊക്കെ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. അവരെല്ലാവരെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നിമിഷം സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രോഗികൾ ഇതിനകത്തുണ്ട്. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്യാതെ പറ്റുകയില്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും രോഗാവസ്ഥകളുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ്റെ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകാം. ഈശോയ്ക്ക് കൊടുത്തേ, അങ്ങനെയുള്ള രോഗാവസ്ഥകളെല്ലാം ഈശോയ്ക്ക് കൊടുത്തേ. കർത്താവാണ് നമ്മുടെ ഡോക്ടർ. ശരീരത്തിൽ കത്തി വയ്ക്കാതെ കർത്താവിന് നമ്മളെ സുഖപ്പെടുത്താൻ പറ്റും. കൊടുത്ത് പ്രാർത്ഥിക്കുക. ഹാർട്ട് സംബന്ധമായ രോഗാവസ്ഥകളുള്ള മക്കൾ ഇപ്പോൾ കർത്താവിന് കൊടുക്കട്ടെ. ഹാർട്ടിൻ്റെ വാൽവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ, ഹാർട്ട് ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥകൾ, ഒരു ഹാർട്ടിൻ്റെ സർജറി ആവശ്യമുള്ള മക്കൾ, ഹാർട്ടിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന മേഖലകളിൽ അസ്വസ്ഥതകളുള്ളവർ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. വല്ലാത്ത ഹൃദയമിടിപ്പ്, കുറച്ച് നടക്കുമ്പോഴേ വല്ലാത്ത ഹൃദയമിടിപ്പുള്ള മക്കൾ, ഹൃദയത്തിൻ്റെ അവസ്ഥകളെല്ലാം കർത്താവിന് കൊടുക്കുക. രക്തത്തിൽ അസുഖമുള്ള മക്കളുണ്ടാകാം, അസുഖങ്ങളെല്ലാം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. രക്തത്തിൽ അസുഖമുള്ളത് കൊണ്ട് ചില സ്കിൻ അലർജികൾ ശരീരത്തിലുണ്ടാകാം, മറ്റു പല അസ്വസ്ഥതകളിലൂടെയും കടന്നു പോകുന്നവരുണ്ടാകാം,
ബ്ലഡ് ക്യാൻസർ ഉള്ള മക്കളുണ്ട്. അവരെ പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രക്തത്തിൽ രോഗാണുക്കൾ ഉള്ളവരുണ്ട്, പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അതുപോലുള്ള രോഗങ്ങൾ മൂലം വേദനിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഒത്തിരി ഉണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ സൗഖ്യം നൽകണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. തളർവാദ രോഗികളെ സമർപ്പിക്കുക. കുടുംബത്തിലൊക്കെ തളർന്നു കിടക്കുന്നവരുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാതെ തളർന്നു കിടക്കുന്നവര്, കൈകാലുകൾക്ക് തളർച്ചയുള്ള മക്കള്, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ വേദനിക്കുന്നവര്, ശരീരം മുഴുവനും ഇങ്ങനെ ചില ആക്സിഡൻറ്റ് മൂലം മറ്റു പല റീസൺ കാരണം ഇങ്ങനെ തളർന്നു പോയി കിടക്കുന്ന അവസ്ഥ, ശരീരം തളർന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കട്ടിലായിരിക്കുന്ന മക്കൾ, അവർക്കെല്ലാം വേണ്ടി ദിവസം പ്രാർത്ഥിക്കാം. വാദസംബന്ധമായ രോഗപീഠകളുള്ള മക്കളെ സമർപ്പിക്കാം. പകർച്ച വ്യാധികൾ മൂലം വേദനിക്കുന്നവരെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് കൊറോണയുടെ രോഗം മൂലം വേദനിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുണ്ട്. ദിവസങ്ങളിലൊക്കെ കൊറോണ വൈറസ് വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഈ സമയത്ത് ഒത്തിരി പേര് കൊറോണ വൈറസിൻ്റെ ആസ്വാധീനം മൂലം അസ്വസ്ഥതകളോടെ കടന്നു പോകുന്നവരുണ്ട്. ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും രോഗികളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികളെ പ്രത്യേകം സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഒത്തിരി മക്കൾ ക്യാൻസർ രോഗം മൂലം വിഷമിക്കുന്നവരുണ്ട്. ലങ്സിൽ ക്യാൻസറുകളുള്ളവർ, ആന്തരിക അവയവങ്ങളിൽ ക്യാൻസറുകളുള്ളവർ, ബോൺ ക്യാൻസറുകളുള്ളവർ, രക്തത്തിൽ ക്യാൻസറുകളുള്ളവർ ഒക്കെ ഉണ്ട്. ബ്രെയിൻ ക്യാൻസറുകൾ, ട്യൂമറുകളുള്ളവരൊക്കെ ഉണ്ട്. എല്ലാം ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തൊണ്ടയ്ക്ക് ക്യാൻസറുകളുള്ളവരുണ്ട്, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നട്ടെല്ലിന് ക്യാൻസറുകളുള്ളവരുണ്ട്, പ്രത്യേകം സമർപ്പിക്കാം. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മുഴയും ട്യൂമറുകളൊക്കെ ഉള്ള മക്കളുണ്ടാകാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗ്യാസ്ട്രബിളിൻ്റെ അസ്വസ്ഥതകളുള്ള മക്കളെ പ്രത്യേകം സമർപ്പിക്കാം. നെഞ്ച് വേദനയുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപസ്മാര രോഗികളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് വലിയ സൗഖ്യം ഈ മക്കളിലേക്കെല്ലാം കടന്നു വരാൻ വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. ക്ഷയരോഗമുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പക്ഷേ വിട്ടുമാറാത്ത ചുമ, പനി, തലവേദന ഉള്ള അസ്വസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്, അവരെല്ലാം സമർപ്പിക്കാം. അസ്ഥി തേയ്മാനമുള്ള മക്കൾ, അസ്ഥി സംബന്ധമായ പല രോഗങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ടാകും. നട്ടെല്ലിന് വേദനകളുള്ളവർ, ഷോൾഡറിന് വേദനകളുള്ളവർ, ഷോൾഡർ ബ്ലേഡിന് വേദനകളുള്ളവർ, നട്ടെല്ലിൻ്റെ ഇടുപ്പിന് വേദനയുള്ളവർ, സ്പോണ്ടലിസിസ് പെയിനുകളുള്ളവർ, കൈമുട്ട്, കാൽമുട്ടുകൾക്ക് വേദനയുള്ളവർ, അങ്ങനെ അസ്ഥി സംബന്ധമായ വേദനകൾ മൂലം ഒത്തിരി അസ്വസ്ഥപ്പെടുന്ന മക്കൾ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. എല്ലാവരെയും പ്രത്യേകം സമർപ്പിക്കാം. വെള്ളപ്പാണ്ടുള്ള മക്കളെ പ്രത്യേകം സമർപ്പിക്കാം. ആസ്മ രോഗികളെ പ്രത്യേകം സമർപ്പിക്കാം. ലങ്സ് സംബന്ധമായ എല്ലാ രോഗപീഠങ്ങളെയും സമർപ്പിക്കാം. ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗാവസ്ഥകളെയും കർത്താവിന് കൊടുക്കാം. ശ്വാസം കിട്ടാത്ത അവസ്ഥകൾ, നെഞ്ചിൻ്റെ പിടുത്തങ്ങൾ, നെഞ്ചിന് വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നവർ, വല്ലാത്ത കിതപ്പ് അനുഭവപ്പെടുന്നവർ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ശരീരം മുഴുവൻ ഇങ്ങനെ വിറയ്ക്കുന്ന, കൈകാലുകൾക്ക് വിറവൽ ഉള്ള മക്കളുണ്ടാകും, വിറയിലുള്ള മക്കളുണ്ടാകാം, അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പൻഡിസൈറ്റിസ് രോഗപീഠകളുള്ളവരൊക്കെ സമർപ്പിക്കാം. ഹെർണിയ രോഗികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ന്യൂമോണിയ, ടൈഫോയിഡ് രോഗികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മരവിപ്പ് അനുഭവപ്പെടുന്ന മക്കളുണ്ടാകാം, അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അൾസർ രോഗികളെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എപ്പോഴും കഫക്കെട്ടും അതോടൊപ്പം തന്നെ മുക്കിൽ നിന്ന് വെള്ളം ഒഴുകുന്ന അവസ്ഥയുള്ളവർ, മുക്കിൽ ദശ വളരുന്ന അവസ്ഥയുള്ളവരൊക്കെ ഉണ്ടാകാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശരീരത്തിന് മുഴുവൻ ഇങ്ങനെ തളർച്ച, എപ്പോഴും തളർച്ച അനുഭവപ്പെടുന്ന മക്കളുണ്ടാകാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തൈറോയിഡ് രോഗികൾ, നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ തൈറോയിഡ് രോഗികൾക്കും സൗഖ്യം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അൾസർ സംബന്ധമായ രോഗപീഠകൾക്ക് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. സോറിയാസിസ് അസുഖമുള്ള മക്കളെ പ്രത്യേകം സമർപ്പിക്കാം. ഏതെങ്കിലുമൊക്കെ സ്കിന്നുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളുള്ള മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്കിന്നിന് ചൊറിച്ചിലുകളുള്ളവർ,
ചില പാച്ചുപോലെ അസ്വസ്ഥതകളുള്ളവർ, കറുത്ത പാടുകളുള്ളവർ, അമിതമായ മുഖക്കുരു വരുന്ന അവസ്ഥയുള്ള മക്കള്, തലയിൽ ഇങ്ങനെ താരൻ ഉള്ള അവസ്ഥയുള്ള മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ അലർജി രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലതിനോടും അലർജി ഉള്ള മക്കളുണ്ട്, പൊടിയോ അല്ല അലർജി, ചില ഭക്ഷണ പദാർത്ഥങ്ങളോട് അലർജി, ചില ക്ലൈമറ്റിനോട് അലർജി ഉള്ളവര്, എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സൈനസൈറ്റിസ് രോഗമുള്ള മക്കളെ സമർപ്പിക്കാം. ശരീരത്തൊക്കെ ചില മുറിവുകൾ വന്നിട്ട് അത് ഉണങ്ങാതെ കിടക്കുന്ന അവസ്ഥയുള്ളവരുണ്ടാകാം. സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രത്യേകം നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മയിൽ ഉറക്കം കിട്ടാത്ത മക്കളുണ്ടാകും, സുഖനിദ്രയില്ലാതെ വേദനിക്കുന്ന മക്കൾ. പല കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകാം, ശാരീരികമോ മാനസികമോ ഒക്കെ പിടകളാകാം. അവസ്ഥകളെല്ലാം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കാം. ആഹാരം കഴിക്കാൻ തോന്നണില്ല, ആഹാരം കഴിക്കാൻ പറ്റണില്ല, അങ്ങനെയുള്ള അവസ്ഥകളുള്ളവരുണ്ടാകാം. എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുന്ന അവസ്ഥകൾ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സംസാര ശക്തിയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, അതായത് 4-5 വയസ്സ് പ്രായമായിട്ടും സംസാരിക്കാൻ തുടങ്ങാത്ത കുഞ്ഞുങ്ങൾ, പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശ്വാസകോശ സംബന്ധമായ സകല രോഗങ്ങളിലേക്കും കർത്താവിൻ്റെ രക്തം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കരൾ സംബന്ധമായ രോഗപീഠകളുള്ള മക്കളെ പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വയറ്റിൽ ഇങ്ങനെ ആന്തരിക അവയവങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ രോഗങ്ങളുള്ള മക്കളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്ത്രീജന്യമായ എല്ലാ രോഗപീഠകളെയും പ്രത്യേകം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കാം. വിട്ടുമാറാത്ത വയറുവേദന പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗർഭാശയ സംബന്ധമായ എല്ലാ രോഗാവസ്ഥകളെയും കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കാം. വൃക്കരോഗികളെ പ്രത്യേകം ഈ സമയത്ത് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടലിൽ, ചെറുകുടലിലും വൻകുടലിലൊക്കെ അസുഖമുള്ള മക്കളെ സമർപ്പിക്കാം. തലച്ചോറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവർ പ്രത്യേകം സമർപ്പിക്കാം. മൂക്കിൽ അസുഖമുള്ള മക്കൾ, വായിൽ വായ്പുണ്ണ് പോലുള്ള അസുഖങ്ങൾ, തൊണ്ടയിൽ അസ്വസ്ഥതകളുള്ളവർ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പല്ലുവേദന, ഇപ്പോഴും പല്ലുവേദന ഉള്ള മക്കളുണ്ട്, അവർ സമർപ്പിക്കാം. എഴുന്നേറ്റ് നടക്കുമ്പോൾ തല കറങ്ങുന്നത് പോലെ ഉള്ള അവസ്ഥയുള്ളവർ, അങ്ങനെ തല കറങ്ങി വീഴുന്ന അവസ്ഥയുള്ളവരുണ്ടാകാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തലമുടി പൊഴിഞ്ഞു പോകുന്ന അസുഖമുള്ള മക്കളുണ്ടാകാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കേൾവി ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുന്ന അവസ്ഥകൾ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളൊക്കെ ഞരമ്പ് സംബന്ധമായ രോഗപീഠകൾ മൂലം വേദനിക്കുന്നവരുണ്ടെങ്കിൽ അവർ പ്രത്യേകം സമർപ്പിക്കാം. ആമാശയ സംബന്ധമായ രോഗപീഠകളെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മൂത്രാശയ സംബന്ധമായ എല്ലാ രോഗപീഠകൾക്കും സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മൂത്രത്തിൽ കല്ലുള്ള മക്കള്, തൊക്ക് സംബന്ധമായ രോഗപീഠകളെല്ലാം സമർപ്പിക്കട്ടെ. മാനസിക രോഗങ്ങളുള്ള മക്കള്, പാരമ്പര്യമായിട്ട് മാനസിക രോഗങ്ങളുള്ളവർ, അല്ലാതെ മാനസികമായ അല്ലാതെ അസ്വസ്ഥപ്പെടുന്നവർ, മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. മറ്റേതെങ്കിലുമൊക്കെ രോഗങ്ങൾ മൂലം വേദനിക്കുന്ന മക്കളാണോ നിങ്ങൾ, നിങ്ങളുടെ രോഗാവസ്ഥകളെ ഈശോയുടെ മുമ്പിൽ ഇറക്കി വെച്ച് കർത്താവേ, നിന്റെ പരിശുദ്ധ രക്തം എൻ്റെ ഈ രോഗങ്ങളിലേക്ക്, രോഗബാധിതമായ മേഖലകളിലേക്ക് പമ്പ് ചെയ്യാൻ പറ. യേശുവിൻ്റെ രക്തം പമ്പ് ചെയ്യട്ടെ. ആ തിരുരക്തത്താലുള്ള സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ. രോഗത്തിൻ്റെ സ്വാധീനം മൂലം നിരാശയിൽ കഴിയുന്ന മക്കളുണ്ടാകാം, വല്ലാതെ ഭയപ്പെട്ട് കഴിയുന്ന മക്കളുണ്ടാകും, മരണ ഭയമുള്ള മക്കളുണ്ടാകാം, രോഗം വന്നതോടെ ദൈവത്തെ തള്ളിപ്പറയുന്ന മക്കളുണ്ടാകാം, രോഗം സഹിക്കാനുള്ള സഹനശക്തിയില്ലാത്ത മക്കളുണ്ടാകാം. എല്ലാം നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ സ്നേഹം സൗഖ്യമായിട്ട് ഈ മക്കളിലേക്ക് ഇപ്പോൾ ഒഴുകിയിറങ്ങാൻ പ്രാർത്ഥിക്കാം. മടിയിൽ തുറന്നു വെച്ച കരങ്ങൾ കർത്താവിങ്കിലേക്ക് നീട്ടിപ്പിടിച്ച്
മക്കളെ നിങ്ങളുടെ രോഗാവസ്ഥകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ആ രോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ വലിയ കരുണ ഒഴുകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാൻ നമ്മളെ സുഖപ്പെടുത്തട്ടെ. നമുക്ക് നമ്മുടേതായ വേദനകളും നമ്മുടേതായ രോഗങ്ങളും വല്ലാതെ നമ്മൾ അലട്ടുന്നുണ്ട്. അവസ്ഥകളിലേക്കെല്ലാം യേശുവിൻ്റെ രക്തം ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ഒഴുകിയിറങ്ങാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്റെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കും. യേശുവേ, നിന്റെ തിരിച്ചു പറയാൻ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കും. ഹാലലൂയ, 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 ഹാലലൂയ. വിഷയാരാധന, ആരാധന, 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 വിഷയാരാധന, ആരാധന. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാൻ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആമേൻ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷയ്ക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷയ്ക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതാനും നിമിഷം കർത്താവ് തരുന്ന സൗഖ്യം, അവൻ്റെ തിരുരക്തത്താലുള്ള സൗഖ്യം വിശ്വസിച്ച് ഏറ്റെടുത്ത്, വിശ്വാസത്തിൽ ഏറ്റെടുത്ത് സ്തുതിച്ചുകൊണ്ടിരുന്നേ. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ, 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 ഹാലലൂയ, 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 ഹാലലൂയ. ഈശോയെ ആരാധന. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയാൽ എന്നിൽ നീ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയാൽ എന്നിൽ നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന. കുറേ നാളുകളായിട്ട് ശരീരത്തിൽ ഉണങ്ങാതെ കിടക്കുന്ന ഒരു മുറിവ്, ഷുഗറിൻ്റെ അസുഖം കൂടി ഉള്ളതുകൊണ്ട്
മുറിവ് വന്നിട്ട് ഉണങ്ങാതെ കിടക്കുന്ന ഒരു മുറിവ് ഇതിന് പരിപൂർണമായ സൗഖ്യവും വിടുതലും നൽകിയ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഏറ്റെടുത്ത കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന ഒരു ഭവനം കർത്താവ് കാണുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ വീടിനുള്ളിൽ എങ്ങനെ വെള്ളം വീടുന്നൊരവസ്ഥ അവസ്ഥയിൽ കർത്താവിൻ്റെ വലിയ വിടുതലുണ്ടാകുന്നതായിട്ടും വരും നാളുകളിൽ കർത്താവ് ആ ഭവനത്തിൻ്റെ മേൽ വലിയ കരുണ കാണിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. സ്കിന്ന് ശരീരത്തിൻ്റെ ഇങ്ങനെ ത്വക്ക് സംബന്ധമായിട്ട് അല്ലാതെ ഇങ്ങനെ തടിച്ച് പൊങ്ങിയിരിക്കുന്ന അലർജി പോലെ ഇരിക്കുന്ന അവസ്ഥകൾ, എന്താ ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റെന്തിനോടൊരു അലർജി പോലെ ശരീരം മുഴുവൻ ഇങ്ങനെ തടിച്ച് പൊങ്ങ, അത് കണ്ണുകൾ വരെ ഇങ്ങനെ കൺപീലി പോലും ഇങ്ങനെ അവിടെ പോലെ തടിച്ച് പൊങ്ങുന്ന രീതിയിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ആ വിഷയത്തിൽ വലിയ വിടുതൽ സൗഖ്യം നൽകിയ കർത്താവ് അനുഗ്രഹിച്ചതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഏറ്റെടുത്ത കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ചില മത്സ്യ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ അലർജി ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെയും കർത്താവ് വിടുതൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ടും കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മുട്ടുകുത്താൻ പറ്റാത്ത രീതിയിൽ മുട്ടിന് വേദനയുള്ള ഒരു വ്യക്തി ഈ കൂട്ടായ്മയിലുണ്ട്. മോളെ മോനെ, നീ വിശ്വാസത്തോടെ ഇന്ന് മുട്ടുമേലായിരിക്കുക. കർത്താവ് നിന്നെ തൊട്ടുകഴിഞ്ഞു, സൗഖ്യം നൽകി കഴിഞ്ഞതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗർഭാശയത്തിൽ ഇങ്ങനെ കുരുക്കൾ പോലെ ഒരവസ്ഥയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുത്ത കർത്താവ് തരുന്ന സൗഖ്യമെടുക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന ആരാധന. ഈ നിമിഷം നമ്മൾ ഇക്കൂട്ടായ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്ന മക്കളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുട്ടുമേലായിരിക്കാൻ പറ്റുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരുന്നു പ്രാർത്ഥിക്കുക. ഏതെങ്കിലുമൊക്കെ മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ ഈ നിമിഷം നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ലോകമെമ്പാടും ഇരുന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു കൂട്ടായ്മയായിട്ട് നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ പല മേഖലകളിൽ തടസ്സങ്ങളുള്ള മക്കളുണ്ട്. ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ദിവസവും വരുന്നുണ്ട്. നമ്മൾ പ്രത്യേകം ഈ വിഷയത്തെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തടസ്സങ്ങളുള്ള എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലൊക്കെ നിങ്ങൾ നേരിടുന്ന ഏതെങ്കിലും മേഖലകളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് കർത്താവിന് ഈ നിമിഷം കൊടുത്ത് പ്രാർത്ഥിക്കാം. ജോലി മേഖലയിലെ തടസ്സമുള്ള മക്കള്, കർത്താവെ എൻ്റെ ഈ ജോലി മേഖലയിലെ തടസ്സം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. വിസയ്ക്ക് തടസ്സമുള്ള മക്കളുണ്ടെങ്കിൽ ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുക. വിദേശ യാത്ര അടഞ്ഞു കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ പ്രത്യേകം പ്രാർത്ഥിക്കുക. വിവാഹ തടസ്സം നേരിടുന്നവർ ആ വിഷയം കൊടുത്ത് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ആ വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പഠന മേഖലകളിൽ തടസ്സങ്ങളുള്ളവരുണ്ടാകാം, ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. വരുമാന മാർഗങ്ങളിൽ തടസ്സങ്ങളുള്ളവരുണ്ടാകാം, ഈശോയ്ക്ക് കൊടുക്കുക. ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത രീതിയിൽ തടസ്സങ്ങൾ, ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ ജീവിതത്തിലൊക്കെ തടസ്സങ്ങളുള്ള മക്കളുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റണില്ല, പ്രാർത്ഥിക്കാൻ തോന്നണില്ല, ആത്മീയ കാര്യങ്ങളോട് വല്ലാത്തൊരു വിരസതയും അലസതയൊക്കെ തോന്നുന്ന അവസ്ഥ. ചില കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ലാത്ത രീതിയിൽ, ആ പ്രാർത്ഥനയ്ക്ക് പോലും അരമണിക്കൂറാകിയ പ്രാർത്ഥന ഉള്ളു കുടുംബത്തിൽ ഒരുമിച്ച്, അതുപോലും തടസ്സപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളുണ്ട്. ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് പോലും പോകാൻ വിസമ്മതിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്, അല്ലാത്ത തടസ്സം നേരിടുന്നവർ. ആത്മീയ ജീവിതത്തിൽ വചനം വായിക്കാൻ തടസ്സം നേരിടുന്നവർ, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് തടസ്സമുള്ളവർ, ജപമാല പ്രാർത്ഥനയിൽ തടസ്സം നേരിടുന്നവർ, ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ.
എവിടെ ചെന്ന് തൊട്ടാലും തടസ്സങ്ങൾ തന്നെയുള്ള കുടുംബങ്ങളുണ്ട്. എന്ത് ചെയ്താലും അത് ജോലിക്കാരിയാകണമെന്നില്ല, ബിസിനസ് ആകണമെന്നില്ല, വീട്ടിൽ എന്തൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് തടസ്സം നേരിടുന്ന ചില കുടുംബങ്ങളുണ്ട്. ആ വിഷയങ്ങളെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിച്ചേ. കർത്താവ്, എൻ്റെ അവസ്ഥ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ തമ്പുരാനെ നിനക്കറിയാലോ. ചില തടസ്സങ്ങൾ കാരണം വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലും സങ്കടത്തിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്. വിദേശത്ത് നാട്ടി വരാൻ നോക്കിയിട്ട് പറ്റാതെ വേദനിക്കുന്നവരുണ്ട്, ഇന്നുമുണ്ട്. വിദേശത്ത് ജീവിത പങ്കാളിയുണ്ട്, ജീവിത പങ്കാളിയുടെ ഒപ്പം അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചിട്ട് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, ദാമ്പത്യ ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ. മക്കളുടെ പഠനം, അവരുടെ ഭാവി ഒക്കെ ജീവിതത്തിൽ വല്ലാത്ത തടസ്സങ്ങൾ നേരിടുന്നവർ. ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഏതെല്ലാം മേഖലയിലാണോ നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നത് അതെല്ലാം ഇപ്പോൾ ഈശോയ്ക്ക് കൊടുക്കാം. നിങ്ങളുടെ കുടുംബമായിട്ടോ വ്യക്തി ജീവിതവുമായിട്ടോ ബന്ധപ്പെട്ട് തടസ്സങ്ങളുള്ള എല്ലാ മക്കളും ഇപ്പോൾ ആ വിഷയങ്ങളെ കർത്താവിന് കൊടുക്കുക. ഒരു ധ്യാനം കൂടാൻ പോലും ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, അതിന് തടസ്സം ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ ഇങ്ങനെ പ്രാർത്ഥനയും ആത്മീയ ജീവിതത്തിന് തടസ്സങ്ങൾ നിൽക്കുന്നവരുണ്ടാകും. കുടുംബാംഗങ്ങളിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് തടസ്സങ്ങൾ നിൽക്കുന്നത്. അവരെയും കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ എന്തു ആകട്ടെ ഈശോയ്ക്ക് കൊടുക്ക. ഈശോയ്ക്ക് എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു തടസ്സവുമില്ല. ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് ജനം വല്ലാതെ ഭാരപ്പെട്ടു. മുമ്പിൽ ചെങ്കടലാണ്, അത് മുറിച്ച് കടക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് എങ്ങനെ ശ്രമിച്ചാലും പറ്റില്ല. മനുഷ്യന്റെ അധ്വാനവും പരിശ്രമവും എത്ര കണ്ട് അതിന്റെ മേലിട്ടാലും ചെങ്കടലും മുറിച്ച് കടക്കാൻ പറ്റില്ല. അത്ര കണ്ട് മനസ്സിനെ തളർത്തിയ ഒരു തടസ്സത്തിന്റെ മുമ്പിൽ ദൈവശക്തി ഇറങ്ങിയപ്പോ മോളെ, ആ തടസ്സത്തിന്റെ നടുവിൽ തന്നെ കർത്താവ് നിനക്കായിട്ട് വഴിയൊരുക്കി. ഇസ്രായേൽ ജനത്തിന് ആ നേരിട്ട തടസ്സത്തിന്റെ നടുവിൽ തന്നെ കർത്താവ് വഴിയൊരുക്കിയത്. നീ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി പിടിച്ച് ആത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ എളിമപ്പെട്ട് നിന്നുകൊണ്ട് ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ഈ മക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നിന്റെ പരിശുദ്ധ നാമത്തിൽ ശാസിക്കുന്നു. ഇവിടെ കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിൽ നിന്നും എന്നേക്കുമായി എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ വലിയ വിടുതലുകൾ ഈ മക്കളിൽ സംഭവിക്കട്ടെ. വിശ്വസിച്ചേറ്റെടുക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവശക്തി ഇറങ്ങട്ടെ. ചെങ്കടലിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി ഇപ്പോൾ ഈ മക്കളുടെ കുടുംബങ്ങളുടെ മേല്, ജീവിത നിയോഗങ്ങളുടെ മേല്, തടസ്സങ്ങളുടെ മേല് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറഞ്ഞാലും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ. പറഞ്ഞാലും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലേ കിന്നരമോടെ സ്തുതിച്ചിടുക വരവേ.
കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. നേരിടുന്ന എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിൽ തകർന്നു പോകട്ടെ. ജെറിക്കോ മതിലിന്റെ മുമ്പിൽ നിന്നപ്പോ ഇസ്രായേൽ ജനം വല്ലാതെ ഭയപ്പെട്ടു, ആശങ്കപ്പെട്ടു. കർത്താവിന്റെ നാമത്തെ അവർ സ്തുതിച്ചപ്പോ ജെറിക്കോ മതില് തകർന്ന് തരിപ്പണമായില്ലേ. കർത്താവേ, ഈ മക്കളുടെ മുമ്പിൽ നിൽക്കുന്ന ജെറിക്കോ പോലുള്ള മതിൽക്കെട്ടുകളെ ഈ സ്തുതിയുടെ നിമിഷങ്ങളിൽ തകർന്നു പോകട്ടെ. ഹല്ലേലൂയ 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 മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ഈ ഒരു മണിക്കൂർ സമയം കർത്താവിനെ ആരാധിക്കാൻ, ഈശോ തന്ന സൗഖ്യം വിടുതലൊക്കെ പ്രാപിക്കാൻ ദൈവം നമ്മൾ ഒരുക്കി. നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ തമ്പുരാന്റെ സ്നേഹത്തിന് നിരന്തരം നന്ദിയുള്ളവരായി ജീവിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. നടത്തുന്ന വഴികൾക്കെല്ലാം നന്ദി പറയാം. ചേർത്ത് പിടിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയാം. കർത്താവ് നൽകിയ സൗഖ്യത്തിന് വിടുതലൊക്കെ നന്ദി പറയാം. നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ